ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഇ എം ഫോസ്റ്ററിൻ്റെ 1924 പുറത്തു വന്ന മോഡേണിസം ആൻഡ് സൈക്കോളജി കാറ്റഗറിയിൽപ്പെടുന്ന വിഖ്യാതമായിട്ടുള്ള നോവലാണ് എ പാസേജ് ടു ഇന്ത്യ. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു പുസ്തകം പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് പുസ്തകത്തിൻ്റെ മുൻവശം. പുസ്തകത്തിൻ്റെ പുറകുവശം ഇതുപോലെ ആണ് കാണുന്നത്. ഇപ്പോൾ പുസ്തകത്തിൻ്റെ മുന്നിലൊരു ആനയുടെ ചിത്രമാണ്. അതിന് കുറച്ച് ചിത്രപണികളൊക്കെ ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നു. മാത്രമല്ല മൊത്തത്തിൽ പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ അത്തരത്തിലുള്ളതാണ്, ഒരു അലങ്കരിച്ചിരിക്കുന്ന രീതിയിൽ ഉള്ളതാണ്. അപ്പോൾ പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കവർ പേജ് ക്വാളിറ്റി, അകത്തെ പേപ്പറുടെ ക്വാളിറ്റി, പ്രിൻറ്റിങ് ക്വാളിറ്റി ഒക്കെ തന്നെ മികച്ചവയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പേപ്പറുകൾ ഒരു ഇളം മഞ്ഞ നിറമുള്ള പേപ്പറുകളാണ്. അപ്പോൾ അത് മനസ്സിൽ വച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു പുസ്തകം, ഇത് ഒറിജിനലി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1924 ഞാൻ സൂചിപ്പിച്ചു. ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് ക്ലാസിക്സ് ആൻഡ് ഇംപ്രിൻ്റ് ഓഫ് പ്രകാശ് ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് 2020 അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീപ്രിൻ്റാണ് ഇത്, 2022. അപ്പോൾ ഇതിൽ ഏകദേശം 326 പേജുകളുണ്ട്. 326 പേജ് എന്ന് പറയുമ്പോൾ ഇതാ ഇത്രത്തോളം കട്ടിയുണ്ട്. നല്ല ഒരു മീഡിയം കട്ടിയുള്ള പുസ്തകം എന്ന് തന്നെ പറയാം. ഇതിൻ്റെ വില 179 രൂപയാണ്. അപ്പോൾ പുസ്തകത്തിനുള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ, വളരെയധികം കഥാപാത്രങ്ങൾ ഈ ഒരു നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാം. അതിലൊന്ന് ഡോക്ടർ ആസിസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനാണ്. ഇതിനകത്ത് ബ്രിട്ടീഷുകാർ അതുപോലെ തന്നെ ഇന്ത്യക്കാരും ഒക്കെ തന്നെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നായക കഥാപാത്രം എന്ന് പറയുന്നത് ഡോക്ടർ ആസിസ് എന്ന് പറയുന്ന ഈ കഥാപാത്രമാണ്. പുള്ളി ഒരു ഡോക്ടറാണ്. ഇന്ത്യയിലുള്ള സാങ്കല്പിക പ്രദേശമായിട്ടുള്ള, ഫിക്ഷണൽ പ്ലേസ് ആയിട്ടുള്ള ചന്ദ്രപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അയാൾ ജീവിക്കുന്നത്. പുള്ളി ഒരു ഡോക്ടറാണ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നോവലിലെ നായക കഥാപാത്രമാണ് ഇയാൾ. മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് സിറിൽ ഫീൽഡിംഗ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. സിറിൽ ഫീൽഡിംഗ് ഒരു ബ്രിട്ടീഷുകാരനാണ്. ഒപ്പം തന്നെ ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ ആദ്യം സൂചിപ്പിച്ച ഡോക്ടർ ആസിസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സുഹൃത്തു കൂടിയാണ് ഇയാൾ. മറ്റൊരു കഥാപാത്രം അഡല ക്വസ്റ്റഡ് എന്ന് പറയുന്ന കഥാപാത്രം. പേരുപോലെ തന്നെ പുള്ളി ഒരു ബ്രിട്ടീഷുകാരിയാണ്. അവർ ബ്രിട്ടീഷിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ഒരാളാണ്. അവർ കുറച്ച് വളരെ നല്ല ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ഒരു സ്ത്രീ ആണ് എന്നാണ് നോവലിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് മിസ്സിസ് മൂർ എന്ന കഥാപാത്രം. അവരൊരു ഇംഗ്ലീഷുകാരിയാണ്. ഒപ്പം തന്നെ ഒരു മധ്യവയസ്കയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതായത് ഈ അഡല ക്വസ്റ്റഡ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അമ്മയാകാനുള്ള പ്രായമൊക്കെയുള്ള ഒരു മധ്യവയസ്കയായിട്ടുള്ള ഒരു സ്ത്രീയാണ് മിസ്സിസ് മൂർ എന്ന കഥാപാത്രം. റോണി ഹെസ്ലോപ്പ് എന്നുള്ളതാണ് മറ്റൊരു കഥാപാത്രം. അത് ഈ മിസ്സിസ് മൂർ എന്ന കഥാപാത്രത്തിൻ്റെ മകനാണ്. ഒപ്പം തന്നെ ഈ ചന്ദ്രപൂർ എന്ന് പറയുന്ന ഫിക്ഷണൽ പ്ലേസിലെ ഒരു മജിസ്ട്രേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇയാൾ. ഇയാളൊരു ചെറുപ്പക്കാരനാണ്. ഓക്കെ, അപ്പോൾ വളരെയധികം കഥാപാത്രങ്ങൾ വേറെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രങ്ങളെയാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ നോവലിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കാറ്റഗറി പറഞ്ഞു, മോഡേണിസം, അതുപോലെ തന്നെ സൈക്കോളജി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ആധുനികപരമായിട്ടുള്ള പല ആശയങ്ങളെയും എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാറ്റഗറി വിഭാഗത്തിൽ വരുന്നത്. രണ്ടാമത് മാനസികപരമായിട്ടുള്ള പല സംഗതികളെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളെയും വളരെയധികം പ്രാധാന്യത്തോടുകൂടിയാണ് എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നോവലിൻ്റെ ആരംഭഘട്ടത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച രണ്ട് സ്ത്രീകൾ, അതായത് മിസ്സിസ് മൂർ എന്ന മധ്യവയസ്കയും അതുപോലെ തന്നെ അഡല ക്വസ്റ്റഡ് എന്ന യുവതിയും, അവർ രണ്ടുപേരും കൂടെ ഇംഗ്ലണ്ടിൽ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ അവർ വളരെയധികം ഇന്ത്യയിലേക്ക് വരുമ്പോൾ വളരെ നിഗൂഢത നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇന്ത്യ എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് അവർ വരുന്നത്. അവർ രണ്ടുപേരും തന്നെ വളരെയധികം നല്ല ഹൃദയത്തിനുടമയായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരിവിടെ വരുന്നു. വന്നിട്ട് അവർ വരുന്ന സമയം എന്ന് പറയുന്നത് കൊളോണിയൽ ഭരണം, അതായത് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അവർ ഇവിടെ വരുന്നത്. അപ്പോൾ അവരിവിടെ അവർ വരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ റോണി ഹെസ്ലോപ്പ് എന്ന് പറയുന്ന കഥാപാത്രം. ഞാൻ പറഞ്ഞു ഈ ചന്ദ്രപൂർ എന്ന് പറയുന്ന ഫിക്ഷണൽ പ്ലേസിൽ, സത്യത്തിൽ ഇന്ത്യയിൽ ചന്ദ്രപൂർ എന്ന് പറയുന്ന ഒരു സിറ്റി ഇല്ല. അപ്പോൾ എഴുത്തുകാരൻ ഇന്ത്യ എന്ന് പറയുന്ന
യഥാർത്ഥ ഒരു പ്രദേശത്ത്, ഒരു സ്ഥലത്ത്, അന്ന് ആ ഒരു സ്ഥലത്ത് ചന്ദ്രപ്പുറം എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ പ്ലേസ് കൊണ്ടുവന്നിട്ട് അവിടെ ഫിക്ഷണലായിട്ടുള്ള പല ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് റോണി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ ഇന്ത്യക്കാരോടുള്ള മനോഭാവം കാണുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ വിവാഹം, അതായത് ഈ അഡേല കൊസ്റ്റഡ് എന്ന് പറയുന്ന കഥാപാത്രവും റോണിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എൻഗേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് റോണിയുടെ ഈ ഇന്ത്യക്കാരോടുള്ള മനോഭാവവും സ്വഭാവ പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ അഡേല കൊസ്റ്റഡിന് ഈ ഇയാളോടുള്ള ഇയാൾ വിവാഹം കഴിക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പല, അതായത് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ, കൊളോണിയൽ ഭരണകാലത്ത് ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ബ്രിട്ടീഷുകാരുടെ മനോഭാവം, ഇന്ത്യക്കാരോടുള്ള മനോഭാവം എപ്രകാരമായിരുന്നു, അതുപോലെ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്, അപ്പോൾ ഇവർക്കിടയിലെ ആ ഒരു പരസ്പര സ്നേഹമായാലും ഐക്യമായാലും അതുപോലെ തന്നെ വേർതിരിവുകളായാലും അടിച്ചമർത്തലുകളായാലും അവർക്കിടയിലെ വിള്ളലുകൾ തുടങ്ങിയ വിഷയങ്ങളെയാണ് എഴുത്തുകാരൻ ഉടനീളം സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടെയാണ് ഈ മോഡേണിസം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി വരുന്നത്. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം മനുഷ്യർ തമ്മിലുള്ള ബന്ധം, എങ്ങനെയായിരിക്കണം ഇംഗ്ലീഷുകാരും അതുപോലെ തന്നെ ഇന്ത്യക്കാരും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത, ഹ്യൂമനിസം എന്നുള്ള അത്യാധുനികപരമായിട്ടുള്ള ചിന്തയും എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ നോവല് മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് സൂചിപ്പിച്ച് കാണുന്നത്. മൂന്ന് ഭാഗങ്ങളിലെന്ന് പറയുമ്പോൾ അത് ഒന്ന് മോസ്ക്, പിന്നെ കേവ്സ്, അതുപോലെ ടെമ്പിൾ, ഈ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഈ കേവ്സ് എന്ന് പറയുന്നത് മറബാർ കേവ്സ് എന്നുള്ള പേരിലുള്ള ഒരു ഗുഹയാണ്. അപ്പോൾ അവിടെ കുറേ ഈ എന്താണ് കുറേ എലമെൻസുകൾ, സൈക്കോളജിക്കലായിട്ടുള്ള എലമെൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ കേവിനകത്ത് കടക്കുമ്പോൾ ആ കടക്കുന്ന വ്യക്തികൾക്ക് മാനസികപരമായിട്ടുള്ള പല എന്താണ് ചിന്തകളും മാനസികപരമായിട്ടുള്ള പല ഇല്യൂഷൻസും, കാണാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചതായി ഫീൽ ചെയ്യുക തുടങ്ങിയ സംഗതികൾ ഉണ്ടാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ്, ആ ഒരു മേഖല നോവലിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഈ മൂന്ന് ഭാഗങ്ങളിലൂടെയും ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഇന്ത്യക്കാരും തമ്മിലുണ്ടായിരുന്ന ഐക്യവും അനൈക്യവും പ്രശ്നങ്ങളും ഒപ്പം തന്നെ എങ്ങനെ ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളും എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവ കൂടാതെ നോവലിൽ സൂചിപ്പിക്കുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നെന്ന് പറയുന്നത് ഐക്യം. ഞാനീ പറഞ്ഞു എല്ലാ ജീവജാലങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും തമ്മിലുണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ഒരു ഐക്യം, അത് നമുക്ക് ഹ്യൂമനിസം എന്ന് പറയാം. അപ്പോൾ ഹ്യൂമനിസം എന്ന് പറയുന്ന ആധുനികപരമായിട്ടുള്ള ചിന്തയെ എഴുത്തുകാരൻ നോവലിലൂടെ എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഉപദേശ രൂപേണയുള്ള ഒരു നോവലാണ് എന്നുകൂടി ഈയൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ, അന്നത്തെ ആ ഒരു സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നും എഴുത്തുകാരൻ വിശകലനം ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെൻറ്റിൻ്റെ അവഗണനം, അതായത് ഇന്ത്യയിലെ പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആവശ്യങ്ങളെയും മേൽ അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്, അന്നത്തെ കൊളോണിയൽ ഗവൺമെൻറ് കാണിച്ചിരുന്ന അവഗണനയെ പറ്റിയൊക്കെ തന്നെ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിഗൂഢത, ഒരുപാട് നിഗൂഢപരമായിട്ടുള്ള സംഗതികൾ, അതായത് കേവിനെ സംബന്ധിച്ച് ഉള്ള നിഗൂഢപരമായിട്ടുള്ള പല സംഗതികളും മിസ്റ്ററീസും എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ സൗഹൃദം, സൗഹൃദത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ആദ്യം, ഡോക്ടർ ആസിസ് എന്ന് പറയുന്ന കഥാപാത്രം, അത് അയാളൊരു ഇന്ത്യക്കാരനാണ്. അതുപോലെ തന്നെ ഈ സിറിൽ ഫീൽഡിംഗ് എന്ന കഥാപാത്രം ഒരു ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ രണ്ടുപേരും രണ്ട് ദേശക്കാരായിരിക്കുമ്പോൾ തന്നെ അവരുടെ സൗഹൃദം വളരെയധികം ഈടിറ്റതായിട്ട് നോവലിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും അവരുടെ സൗഹൃദത്തിൽ ഇടർച്ചകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും രണ്ട് ദേശക്കാരായിരിക്കുമ്പോഴും കൊളോണിയൽ സമയത്തായിരിക്കുമ്പോഴും അവർക്ക് രണ്ടു പേർക്കും സൗഹൃദത്തിൽ പോകുവാൻ കഴിയുന്നു എന്ന് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡേല കെസ്റ്റഡിൻ്റെ കാര്യവും അതുപോലെ ഡോക്ടർ ആസിസ് അവർ തമ്മിലുള്ള സൗഹൃദവും പല പല കഥാപാത്രങ്ങൾ തമ്മിലുള്ള സൗഹൃദവും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ദേശക്കാർ, ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരുമായിട്ട് പോലും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നിട്ട് പോലും അവർക്ക് സൗഹൃദത്തിൽ പോകുവാൻ സാധിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. സോ
ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സംഗതിയെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ എഴുത്തുകാരൻ ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ വേർതിരിവുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട്ഷിപ്പിനൊപ്പം തന്നെ ഈ രണ്ട് രാജ്യക്കാരും തമ്മിലുള്ള വേർതിരിവുകളും അവർക്കിടയിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും റിസ്കുകളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ വംശം, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളെയും, അത് കൂടുതലായിട്ടും ഇപ്പോൾ മോസ്ക്, ടെമ്പിൾ, കേവ്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ റിലീജിയസ് ആയിട്ടുള്ള എലമെൻസുകളായാലും സാംസ്കാരികപരമായിട്ടുള്ള എലമെൻസുകൾ ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പല പല വിഷയങ്ങളെയും സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ സംസ്കാരം, റേസ്, അതുപോലെ റിലീജിയൻ, കാസ്റ്റ് തുടങ്ങിയ വിഷയങ്ങളെയും നോവലിനകത്ത് പ്രതിപാദിച്ച് കാണുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് ഈ നോവലിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഇന്ന് ആഗോളവൽക്കരണം മറ്റ് പല കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ലോകം ഒരു രാജ്യത്തിൻ്റെ അതിർത്തികൾ എന്താണ് അത്രത്തോളം പ്രാധാന്യം ഇല്ലാത്തതായിത്തീരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അന്നത്തെ ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ ഈ നോവലിൻ്റെ പ്രാധാന്യം, അതായത് 1924 കാലഘട്ടത്തിൽ ഈ നോവലിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെയധികം ഇതായിരുന്നു. അതായത് അന്ന് ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുകൾ, അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ ഒക്കെ തന്നെ അരങ്ങേറിയിരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യക്കാരെ അടിമകളായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ബ്രിട്ടീഷുകാരെ എന്താണ് ശത്രുക്കളെ പോലെ ഇന്ത്യക്കാർ നോക്കിക്കണ്ടിരുന്ന ആ ഒരു കാലഘട്ടമാണ്. കാരണം അവരുടെ അടിച്ചമർത്തലുകളും മറ്റും കൊണ്ട്. അപ്പോൾ അന്നത്തെ കാല ആ ഒരു സമയത്ത് ഈ ഒരു നോവല് ഉണ്ടാക്കിയിട്ടുള്ള ഓളം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഇന്നും ഈ ഒരു നോവലിന് മേൽ സൂചിപ്പിച്ച ഘടകങ്ങളൊക്കെ കൊണ്ട് തന്നെ പ്രാധാന്യം ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അവതരണം വായിച്ചപ്പോൾ എനിക്ക് മികച്ചതായിട്ട് തോന്നി. പിന്നെ വായിച്ചു പോകാൻ കുറച്ച് ടഫാണ്. ഇ.എം. ഫോസ്റ്റർ അദ്ദേഹത്തിൻ്റെ എഴുത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളും അതുപോലെ തന്നെ എന്താണ് വരികളിലെ കാഠിന്യവും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് വായിച്ചു പോകാനായിട്ട്. അപ്പോൾ അവതരണം മികച്ചതായിട്ടാണ് എനിക്ക് മൊത്തത്തിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ വായിച്ചു നോക്കാവുന്ന ഒരു നല്ലൊരു കൃതിയാണ്. കഴിയുന്നവരെല്ലാവരും തന്നെ ഈ ഒരു പുസ്തകം വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു ദിവസം നമുക്ക് കാണാം. ബൈ.